السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونصلي ونسلم على هادينا ونبينا وشافعنا المشفع سيدنا وحبيبنا محبوب رب العالمين محمد صلى الله عليه وعلى آله وأصحابه وأتباعه وعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا ولا تطع الكافرين والمنافقين ودع أذاهم وتوكل على الله وكفى بالله وكيلا. صدق الله مولانا العلي العظيم، صدق وبلغنا رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ഹുബ്ബും അവിടത്തോടുള്ള ബഹുമാനവും ആദരവും വിളിച്ചറിയിക്കുന്ന ഇസ്ലാമിക് സെന്റർ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ജനക്കൂട്ടമാണ് എല്ലാ വർഷവും. ഈ വർഷം മാത്രമല്ല, റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് നമ്മുടെ ഈ ഹാളിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾ. അള്ളാഹു നമ്മയൊക്കെ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഹബ്ബീങ്ങളിൽ, അവിടുന്ന് ഇങ്ങോട്ട് കണ്ടാൽ നമ്മെ ഇഷ്ടപ്പെടുന്നവരിൽ, തങ്ങളോടുള്ള ഹുബ്ബ് ഖൽബ് നിറയെ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. ബഹുമാന്യരായ ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബ്, അഭിനന്ദനായ നസീം ബാഖബി ഉസ്താദ്, കരീം ഹാജി, ഒരുപാട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ നമ്മോടൊപ്പം ഈ സദസ്സിലുണ്ട്. വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമായതിൻ്റെ പേരിൽ ഈ ദിവസത്തേക്ക് ഒരുപാട് പ്രാർത്ഥനയുമായി നിയ്യത്തുകളുമായിട്ടാണ് നമ്മൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടാവുക. അള്ളാഹു നമ്മൾ ഓരോരുത്തരുടെയും നമ്മളുമായി ദുആയിരക്കാൻ വസീയത്ത് ചെയ്ത ആളുകൾ, നമ്മളറിയുന്നവർ, നമ്മൾ കേട്ട് പരിചയമുള്ളവർ, നമ്മിലേക്ക് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളവർ എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ അള്ളാഹുവെ ഈ പുണ്യമായ സദസ്സിൻ്റെ ഹുറുമത്ത് കൊണ്ട് നീ സഫലമാക്കണേ. റബ്ബേ, ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണേ. ചെമ്പുരാനെ, എല്ലാ മാരക രോഗങ്ങൾക്കും ചെറുതിനും വലുതിനും നീ ശിഫ വിധിക്കണേ. റഹ്മാനെ, മരിച്ചുപോയ ഖബറാളികൾക്ക് നീ പുറത്തു കൊടുക്കണേ. തമ്പുരാനെ, ഖബറിടം വിശാലമാക്കണേ. റഹ്മാനെ, അള്ളാഹുവെ ലോക വിശ്വാസികൾക്ക്, ലോക മനുഷ്യർക്ക്, ലോക രാജ്യങ്ങളിൽ നീ സമാധാനം നൽകണേ. തമ്പുരാനെ, ഈ രാജ്യം ഞങ്ങൾ നിലകൊള്ളുന്ന ഈ UAE സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒരു നാടായി നീ നിലനിർത്തിത്തരണേ. തമ്പുരാനെ, ഈ നാടിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇവിടുത്തെ ഭരണാധികാരികൾ, ശില്പികൾ, ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇതിൻ്റെ ഭരണാധികാരികൾ മഹാനായ റയീസ് ഉദ്ദൗല ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ ഹഫിളഹുല്ലാഹു റഅഹ, അവരുടെ നായിബ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹഫിളഹുല്ലാഹു റഅഹ, പിന്നെ നമ്മുടെ വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഹഫിളഹുല്ലാഹു റഅഹ തുടങ്ങി ഈ രാജ്യത്തിൻ്റെ ഹുക്കാമുകൾ, ഇവിടുത്തെ നാട്ടുകാർ, ഇവിടുത്തെ മുഖീമീങ്ങൾ, നമ്മളെപ്പോലെയുള്ള ഇവിടുത്തെ പ്രവാസികളായി ഇവിടെ താമസിക്കുന്നവർ, സർവശക്തൻ എല്ലാവിധ വിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സജ്ജനങ്ങളുടെ കൂടെ പരലോകത്ത് സത്യവിശ്വാസികളോടൊപ്പം അംബിയ എൻ്റെ ഒപ്പം ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാളെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമ്മളെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എടുത്ത് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട പറപ്പൂര് ബാപ്പുട്ടി മുസ്ലിയാർ, അള്ളാഹുവിടെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. വിശേഷിച്ച് നമ്മൾ ദുആയിരക്കേണ്ടത് മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ബഹാനായ അത്തിപ്പറ്റ ഉസ്താദാണ്. ഉസ്താദ് പല പരിപാടികളും ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിലും പ്രയാസത്തിലൊക്കെയാണ്. അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തും സലാമത്തും ആയുസ്സിൽ വർദ്ധനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
അള്ളാഹു നമ്മുടെ ഉലമാഇനെ നമ്മുടെ ദുആത്തിനെ ദീനിൻ്റെ പ്രവർത്തകന്മാരെ അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ദീനിൻ്റെ സഹായികളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും ഭക്ഷണം വരെ ഒരുക്കി നമ്മുടെ വളണ്ടിയർമാർ ദിവസങ്ങളോളമായി നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. ഇവിടെ ഭക്ഷണം ഇങ്ങോട്ട് ഓഫർ ചെയ്ത നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു അവരുടെയും സദുദ്ദേശങ്ങൾ നിറവേറ്റി തരട്ടെ. ഈ നമ്മുടെ ഈ സെൻറ്ററിൻ്റെ ഹാളിൽ വന്നിരിക്കാൻ വളരെ നേരത്തെ തന്നെ ഈ പുണ്യമായ സദസ്സിൻ്റെ മഹത്വം മനസ്സിലാക്കിയാണ് നമ്മളെത്തിയത്. ഇത് ഹിബ്ബാണ്. ഹിബ്ബ് പ്രകടിപ്പിക്കാൻ കൃത്യമായ ഒരു മാർഗരേഖ ശരഅ കാണിക്കുന്നില്ല എന്നതാണ് അത്ഭുതം. അതായത് ശരഇന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത രീതിയിൽ ഒരു വിശ്വാസി, ഒരു മുഅ്മിനായ മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിക്കുന്ന ബഹുമാനം, അത് അതിരുകവിഞ്ഞ മുഹബ്ബത്ത് ഏത് രീതിയിലും വിശ്വാസികൾ പ്രകടിപ്പിക്കട്ടെ എന്ന വളരെ വിശാലമായൊരു തത്വത്തിലാണ് ശരഇ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഷഹീദുൽ ഹദീസ് എന്ന് പറയുന്ന മഹാനാണ്, സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ മഹാനായ മുസ്ലിം ഇബ്നു ഹജ്ജാജ് നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി. ജീവിതകാലം മുഴുവൻ നബിതങ്ങളുടെ ഹദീസിന്റെ പഠനങ്ങൾക്ക് സമയം ചെലവഴിച്ച് അവസാനം ഒരു രാത്രി ആയിരക്കണക്കിന് പേജുകൾക്കിടയിലൂടെ ഒരു ഹദീസ്, അതൊരു സംവാദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ മഹാനായ മുസ്ലിം തങ്ങൾ സ്വഹീഹുൽ മുസ്ലിമിന്റെ രചയിതാവ് എന്ന് നമ്മൾ പറയാവുന്ന ഹദീസിനെ ജംഇ ചെയ്ത മഹാൻ മുസ്ലിം ഇമാമിന്റെ പേരതാണ്, മുസ്ലിം ഇബ്നു ഹജ്ജാജ് അന്നൈസാബൂരി. മഹാൻ അവർ ഒരു രാത്രി മുഴുവൻ ഹദീസിലായി ചെലവഴിച്ച് സുബ്ഹി നേരമായപ്പോ ആഹ് ആഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ മരണപ്പെട്ട ഹദീസിന്റെ ആ ഒരു നബിതങ്ങളുടെ വാക്കുകളുടെ ഖിദ്മത്തിൽ വഫാത്തായി പോയ ഷഹീദുൽ ഹദീസ് ആണ് മഹാനായ മുഹമ്മദ്, മഹാനായ മുസ്ലിം ഇബ്നു ഹജ്ജാജ് നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി. ഹദീസിന്റെ പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ കാലക്കാരനായ ഷെയ്ഖുൽ ആരിഫീനുണ്ട്, മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹ്മത്തുള്ളാഹി അലൈഹി. സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി തങ്ങൾ പ്രഗത്ഭനായ ആലിമാൻ, ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന മഹാനാണ്. അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി സുനനുകളുടെ സുനൻ അവരുടെ പ്രധാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥമാണ്. സിഹാഹു സിത്ത എന്ന് പറയുന്ന ആറ് സ്വഹീഹായ ഹദീസുകളുടെ സമാഹരണത്തിന് അതിൽപ്പെട്ട ഒന്ന് മഹാനായ അബൂ ദാവൂദ് തങ്ങളുടേതാണ്. റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളെ കാണുമ്പോൾ പറയും സഹൽ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ, അബൂ ദാവൂദ് തങ്ങളെ നിങ്ങളുടെ നാവ് എനിക്കൊന്ന് നീട്ടിത്തരോ പുറത്തേക്ക് എന്ന് ചോദിച്ചു. അപ്പൊ അതെന്തിനാന്ന് ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങളുടെ ആ നാവ് കൊണ്ട് എത്രയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നിങ്ങൾ പറഞ്ഞത്. ആ നാവ് ഒന്ന് ഉമ്മ വെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ചോദിച്ചത് സയ്യിദുൽ ആരിഫീൻ, ഷെയ്ഖുൽ ആരിഫീൻ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി തങ്ങൾ. എന്നിട്ട് മഹാനായ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാന്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് നാവ് നീട്ടിക്കൊടുത്തു, അവിടെ ചുംബിച്ചിട്ടുണ്ട് എന്ന് ഇമാം ദഹബി തങ്ങൾ സീറ അലാമുൻ നുബലയിൽ രേഖപ്പെടുത്തി. ഞാൻ ഇമാം ദഹബി തങ്ങൾ പറയുന്നത് ഏത് വിഭാഗക്കാരും അംഗീകരിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ്, നിഷേധിക്കാൻ പറ്റൂല. തങ്ങളെ കണ്ടപ്പോ ഉള്ള ഒരു അനുഭവം പറയുന്നുണ്ട്. ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തലമുടിയിൽപ്പെട്ട ഒരു തലമുടിയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഷഅറു മിൻ ഷഅരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞങ്ങൾക്ക് ലഭിച്ചത് അനസ് ഇബ്നു മാലിക് തങ്ങളിൽ നിന്നാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖാദിമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് തങ്ങൾക്ക് കിട്ടുന്നത് അവരുടെ ഉമ്മയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സലമ ബീവിയുടെ ഭർത്താവ് അബൂ തൽഹ. അബൂ തൽഹ എന്നവർ അനസ് എന്നവരുടെ പിതാവല്ല, അനസ് എന്നവരുടെ പിതാവ് അനസ് ഇബ്നു മാലിക്കാണ്. മാലിക് ഇബ്നു കഅബ് മറ്റൊരു ആളായിരുന്നു. അവര് അവരുടെ മരണത്തിന് ശേഷം ഇവരുടെ അനസ് എന്നിവരുടെ ഉമ്മയെ വിവാഹം ചെയ്ത ആളാണ് അബൂ തൽഹ റളിയല്ലാഹു. അബൂ തൽഹ തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മയുടെ ഭർത്താവ് എന്നാ പറയാ അനസ് റളിയല്ലാഹു, അത് പറയുന്ന അർത്ഥം അതാണ്.
ഉമ്മയുടെ ഭർത്താവ് സ്വന്തം പിതാവാവില്ലേന്ന് തോന്നിപ്പോകും. അപ്പോ സ്വന്തം പിതാവ് മരണപ്പെട്ടതിന് ശേഷം കല്യാണം കഴിച്ചാലാണ് ആര്? അബൂ തൊൽഹ റളിയല്ലാഹ്. അപ്പോ അബൂ തൊൽഹ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ തലമുടികൾ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഅ നടക്കും. ഇമാം ബുഖാരി തങ്ങൾ കിതാബിൽ വുളൂഇൽ ഈ ഹദീസുകളൊക്കെ കൊണ്ടുവന്നു. ഹജ്ജത്തുൽ വിദാഅയിൽ തങ്ങൾ തലമുടി മുണ്ഡനം ചെയ്തപ്പോ വലതുഭാഗത്ത് മുടി മുഴുവൻ കൊടുത്തത് അബൂ തൊൽഹ തങ്ങൾക്കാണ് റളിയല്ലാഹു അൻഹു. ഇടതുഭാഗത്ത് മുടി മുണ്ഡനം ചെയ്തിട്ട് അബൂ തൊൽഹ തങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഉമ്മു സുലൈം തങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു സലമയല്ല, ഉമ്മു സുലൈം റളിയല്ലാഹു, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ തൊൽഹ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മുടി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്ന് പറയുന്ന ഒരു ചരിത്രം വിവരിച്ചപ്പോ മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൻ യകൂന ശഅറു മിൻ ശഅറാത്തി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദി അഹഖു മിൻ കുല്ലി അസ്ഫറ വഅഹ്മർ അലാ വജ്ഹിൽ അർദ്. അല്ലാഹുവിന്റെ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും മരതകത്തെക്കാളും ഡയമണ്ടിനേക്കാളും എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളെക്കാളും എനിക്കിഷ്ടമാകുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു തലമുടി എനിക്ക് കിട്ടുകയായിരുന്നു എന്ന്. നമ്മളിത് പറയാൻ കാരണം ഹബീബായ തങ്ങളുടെ ഭൗതിക ശരീരവും തങ്ങളുടെ സ്വഭാവവും തങ്ങളുടെ ആത്മീയതയും എല്ലാം ഒരുപോലെ മഹത്തരമാണ്. തങ്ങളുടെ തലമുടിക്കും ശരീരത്തിലെ ഏത് കാര്യത്തിനും തങ്ങൾക്ക് ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി ഒരു മുസ്ലിം പറയാൻ പാടില്ല. അതറിയാത്ത കൊണ്ടാണ് പിണറായി വിജയ പറഞ്ഞത്. ബോഡി വേസ്റ്റ് എന്ന് ഹബീബിനെ പറ്റി പറയൂല, പക്ഷേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നമ്മളെ നാട്ടിൽ കൊണ്ടുവന്ന തലമുടി ഒറിജിനൽ അല്ല എന്നുള്ള വിഷയം മാത്രമേ തർക്കം ഉണ്ടായിട്ടുള്ളൂ. അത് ഒറിജിനൽ ആയിരുന്നുവെങ്കിൽ അതിന് മഹത്വമുണ്ട്. ഒറിജിനലായ സംഭവങ്ങൾ ലോകത്ത് എല്ലായിടത്തും പല ഭാഗങ്ങളിലും അറിയപ്പെട്ടിട്ടുണ്ട്, ചരിത്രങ്ങളുടെ ഭാഗമായി കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഒറിജിനൽ ആണെങ്കിൽ മഹത്വമുള്ള സംഗതിയാണ്. പക്ഷേ അതിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ചുള്ള ഒച്ചപ്പാടുകൾ ഉണ്ടായതിൻ്റെ പേരിലാണ് വിശ്വാസ സമൂഹം അത് വിട്ടുനിൽക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തലമുടി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സൂക്ഷിച്ചു വെച്ച മറ്റൊരു ഹദീസ് ഉണ്ട്. മഹാനായ അബ്ദുല്ലാ മൗല ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ മൗലയായിരുന്ന അബ്ദുല്ലാഹി തങ്ങൾ, മഹാനവറുകൾ പറയുന്നുണ്ട്, മഹദിയായ ഉമ്മു സലമ ബീവിന്റെ അടുത്ത് കാനത്ത് ഇൻദഹ ജൽജൽ. ജൽജൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിയടിക്കുന്ന ഒരു സാധനം പോലെ, ഒരു ചെറിയ പാത്രം, അതിന്റെ ഉള്ളിൽ മണി കാണുമല്ലോ, ആ മണി എടുത്തു കഴിഞ്ഞാൽ ഉള്ളതാണ് ജൽജൽ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഒരു ജൽജൽ ഉണ്ടായിരുന്നു. ഹദീസ് ഇമാം തുർമിദി ഒഴികെ ബാക്കി എല്ലാ സുനന്റെ ഇമാമികളും രേഖപ്പെടുത്തി. ആ ജൽജൽ അതിന്റെ ഉള്ളിൽ ശഅറാതു മിൻ റസൂലില്ലാഹ സ്വല്ലല്ലാഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ തലമുടിയിൽ നിന്ന് തലമുടികൾ അതിന്റെ ഉള്ളിലുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു രോഗി, സുഖമില്ലാത്ത ഒരാൾ ആരെങ്കിലും വന്നാൽ ഈ മുടി വെള്ളത്തിൽ മുക്കിക്കൊടുത്ത് അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും ثم يشفون അവർക്ക് അല്ലാഹു ശിഫ നൽകുകയും ചെയ്യാറുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ ഉമ്മു സലമ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണുക, സ്വഹീഹായ ഹദീസുകൾ. ഹബീബായ തങ്ങൾ അവരെങ്ങനെയാ കണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മുത്തുനബി തങ്ങളുടെ അവതാരങ്ങളല്ലേ മുഅ്മിനീങ്ങൾ ലോകത്തെമ്പാടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹബീബായ തങ്ങളുടെ ഒരു അത്ഭുതകരമായ ഹദീസ് ഉണ്ട്. ഇന്ന ലില്ലാഹി മലായികതം ഫിൽ അർദ് തൻതിഖു അലാ അൽസിനതി ബനി ആദം ഇൻ കാന ഖൈറൻ ഫഖൈർ വ ഇൻ ശർറൻ ഫശർ. അള്ളാഹുവിന്റെ ചില മലക്കുകൾ മനുഷ്യരുടെ നാവുകളിലൂടെ സംസാരിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇന്ന ലില്ലാഹി മലായികതൻ തൻതിഖു അലാ അൽസിനതി ബനി ആദം, മനുഷ്യരുടെ നാവുകളിലൂടെ സംസാരിക്കുന്ന മലക്കുകൾ അള്ളാഹുവിനുണ്ട് ഭൂമിയിൽ. ഇങ്ങനെ മനുഷ്യരുടെ നാവുകളിലൂടെ അവർ സംസാരിക്കുന്നു അള്ളാഹുവിന്റെ മലക്കുകൾ. മാ ഫിൽ മർ, ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങളിലുള്ളത് എന്തോ, ഇൻ കാന ഖൈറൻ ഫഖൈർ വ ഇൻ ശർറൻ ഫശർ, നന്മയാണെങ്കിൽ നന്മയും തിന്മയാണെങ്കിൽ തിന്മയും. ഒരു മനുഷ്യനിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മയും, ഒരു മനുഷ്യനിൽ തിന്മയുണ്ടെങ്കിൽ ആ തിന്മയും മനുഷ്യരുടെ നാവുകളിലൂടെ വിളിച്ചു പറയുന്ന മലക്കുകൾ അള്ളാഹുവിനുണ്ടെന്ന് റസൂലുള്ളാഹി. ഒരു അത്ഭുതകരമായ ഒരു ഹദീസാണത്. കോടിക്കണക്കിന് ആളുകൾ മുസ്ലിമീങ്ങളും അല്ലാത്തവരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ആ ഹബീബായ നബി തങ്ങളെ കണ്ടാൽ തങ്ങളെക്കുറിച്ച് പറയുന്ന ഈ അപദാനങ്ങൾ മുഴുവൻ വേറെ ഒരാൾക്കും ഇല്ലല്ലോ. അത് ആരാണ് ഇങ്ങനെ സുസമ്മതനായിരിക്കുന്ന ഒരാൾ ഹബീബായ തങ്ങളല്ലാതെ? സ്വല്ലല്ലാഹു മനുഷ്യരാശി മുഴുവനും പറയാൻ
അതിൽ മനുഷ്യരുണ്ട്, ആ മനുഷ്യരുടെ നാക്കുകളിലൂടെ പറയുന്ന അള്ളാഹുവിന്റെ മലാഖമാരുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ഹാക്കിം എന്നവര്, ഇമാം അഹമ്മദ് എന്നവര് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. അങ്ങയുടെ സ്ഥാനം നമ്മൾ ഉയർത്തിയിരിക്കുകയാണ്, വല്ലാത്ത സ്ഥാനം. ഉർവത്തുബ്നു മസ്ഊദ് സഖഫി റളിയല്ലാഹു തആല, അദ്ദേഹം മുസ്ലിമായിട്ട് ഒരു വർഷമേ ജീവിച്ചിട്ടുള്ളൂ, ഒറ്റ വർഷം. അവർ നബി തങ്ങളെ കണ്ട ഒരു കഥ പറയുന്നുണ്ട്, അത് ഹുദൈബിയയിലാണ്. ഹുദൈബിയ സന്ധി നടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് വന്ന് ഉർവത്തുബ്നു മസ്ഊദ് സഖഫി എന്ന് പറയുന്ന ഈ സ്വഹാബി റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിം അല്ല, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, മുഹമ്മദ് നബിയേ, നിങ്ങൾ അങ്ങാനും അന്ന് ഉംറ ചെയ്യാൻ വന്നതാണ്, ഹിജറയുടെ ആറാമത്തെ വർഷം ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോ തങ്ങളങ്ങാനും ഈ വർഷം മക്കത്തേക്ക് വരികയാണെങ്കിൽ, മക്കയിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ സ്വന്തം ബന്ധുക്കളായ മക്കാരെ നിങ്ങൾക്ക് വധിക്കേണ്ടി വരും ഒരു യുദ്ധം നടന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ പിന്തിരിഞ്ഞോടേണ്ടി വരും, നിങ്ങളുടെ കൂടെയുള്ള ആളുകളും, അൽ അഖ്ഫിയ, നിങ്ങളുടെ കൂടെയുള്ള ആളുകളൊന്നും നിങ്ങളുടെ കൂടെ നിൽക്കില്ല നബി, അവരൊക്കെ പിന്തിരിഞ്ഞോടും, നിങ്ങൾക്ക് അപകടം പറ്റും എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കടുത്ത ഭാഷയിൽ ഒരു ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് അതിന്റെ പ്രത്യക്ഷത്തിൽ വളരെ വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ്. പക്ഷെ നബി തങ്ങൾ ജാഹിലിയത്തിന് അങ്ങനെ മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഞാൻ അതൊരു ചില ചർച്ച ചെയ്ത് പറയേണ്ട വാക്കുകളായതുകൊണ്ട് ഞാൻ അതിവിടെ വെക്കുന്നില്ല. ഉസ്താദ്മാർക്ക് അറിയാം എന്താണ് ആ വാക്കുകളെന്ന്. മൂന്ന് കലിമത്ത് സിദ്ദീഖ് എന്നൊരു മറുപടി പറഞ്ഞു, അതിൽ അദ്ദേഹം അടങ്ങി നിന്നു. അങ്ങനെ നബി തങ്ങളുടെ അരികത്തേക്ക് വന്നു. നബി തങ്ങളുടെ അരികത്തേക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ താടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തങ്ങളോട് എന്തോ സോപ്പിട്ട് വർത്തമാനം പറയാം. അപ്പോഴാണ് മുഗീറത്തു ബിനു ശുഅബ് റളിയല്ലാഹു അൻഹു, ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകനാണ്, മുഗീറ തങ്ങൾക്കാണ് മുൽതഹിമൻ, അവരൊരു മുഖംമൂടി ധരിച്ചിട്ടാ വന്നത് നബി തങ്ങളുടെ ബോഡി കാണാൻ, മുഗീറത്തു ബിനു ശുഅബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹത്തിന്റെ മൂത്താപ്പയാണ് ഈ സംസാരിക്കുന്നത്. ഉർവത്തുബ്നു മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റളിയല്ലാഹു അന്ന് സ്വഹാബിയല്ല, ഉർവത്തുബ്നു മസ്ഊദ് എന്നവര് തങ്ങളുടെ താടി രോമത്തിലൂടെ അങ്ങനെ പിടിക്കുമ്പോ കയ്യിനൊരറ്റടി കൊടുത്തിട്ട് പറഞ്ഞു, ഇനി എങ്ങാനും എന്റെ റസൂലിന്റെ താടിയിൽ തൊട്ടാൽ നിന്റെ കൈ ഞാൻ മുറിക്കും പറഞ്ഞു. അയാൾ പറഞ്ഞു, നബി ആരാണ് ഇയാൾ, മൻ ഹാദ, അത് ഇബ്നു അഖീക്ക്, നിന്റെ സഹോദരന്റെ മകനാണ്, എന്റെ ജ്യേഷ്ഠന്റെ ആരായത്, മുഗീറത്തു ബിൻ ശുഅബ, മുഗീറയോ, യാ ഖദർ, വഞ്ചകനെ എന്ന് വിളിച്ചു മുഗീറ റളിയല്ലാഹു അൻഹുവിനെ. യാ ഖദർ എന്ന് പറഞ്ഞ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഒരു അടിപിടി കേസ് സെറ്റിലാക്കിയത് ഉർവത്തുബ്നു മസ്ഊദ് എന്നവരാണ്. അപ്പൊ അതിന്റെ പേരിൽ അങ്ങനത്തെ എന്നോട് എന്റെ കൈമുറിക്കുന്നു പറയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു ചീത്ത വിളിച്ചു, യാ ഖദർ എന്ന് നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് വിളിച്ചു, വഞ്ചകനെ, യാ ഖാദിർ എന്നാണ് അതിനർത്ഥം, വഞ്ചകനെ എന്ന് വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു. പറഞ്ഞു, നിങ്ങൾ എന്റെ മൂത്താപ്പയാണ്, പക്ഷെ ഇതെന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുസ്ലിമായിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടെന്ന് എനിക്കറിയാം, എന്റെ റസൂലിന്റെ ദേഹം തൊടാൻ ഞാൻ വിടൂല, തൊട്ടാ ഞാൻ കൈമുറിക്കും. ഇതെന്താ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സത്യവിശ്വാസികൾക്ക് അവരുടെ ശരീരത്തെക്കാൾ ഏറെ ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. قال رسول الله وفعل رسول الله എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ അവിടെ കഴിഞ്ഞു. മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദ അല്ലാഹു റസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹി, അല്ലാഹുമ്മ അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുത്തൊരു തീരുമാനം എടുക്കാൻ നമ്മൾ ആർക്കും അവകാശമില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ സന്ദർഭത്തിൽ ഉർവത്തുബ്നു മസ്ഊദ് സഖഫി തങ്ങൾ ഖുറൈശികളോട് ചെന്നിട്ട് പറയുന്നൊരു വിഷയമുണ്ട്. അവരോട് ചെന്ന് പറഞ്ഞു, ഖുറൈശികളെ, ഞാൻ മുഹമ്മദ് നബി തങ്ങളെ കണ്ടിട്ട് വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ ഞാൻ നജാഷി രാജാവിനെ കണ്ടിട്ടുണ്ട്, കിസ്റയുടെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്, റോം ഭരണാധികാരി കൈസറിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ സ്വന്തം അനുയായികൾ ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഇത്രത്തോളം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ചോദിച്ചു, എന്താ നീ കണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴൊന്നും അദ്ദേഹം മുസ്ലിമല്ല. അപ്പൊ പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇദാ തവല്ലഅ ഇബ്തദറു ലിവളൂഇ,
ആ നബി വുദു എടുക്കുകയാണെങ്കിൽ ഇവരെല്ലാം വുദുവിന്റെ വെള്ളം കിട്ടാൻ വേണ്ടി ഓടിച്ചെല്ലും. സ്വഹാബിമാർ അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, തങ്ങളുടെ വുദുവിന്റെ വെള്ളം തങ്ങൾ വുദു എടുത്താൽ മിനായിൽ, അവിടുത്തെ ഫി ഹജ്ജത്തിൻ ഹജ്ജഹ റസൂലുള്ളാഹ്, തങ്ങളുടെ അവസാനത്തെ ഹജ്ജിൽ മിനായിലെ ടെന്റിൽ നിന്ന് ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുബ്ബതിഹി എന്ന് പറയുന്ന ഹദീസുണ്ട്. തങ്ങളുടെ ഖൈമയിൽ നിന്ന്, അതിനർത്ഥം തങ്ങൾ പുറത്തു വന്ന് വുദു എടുത്തു. തങ്ങൾ വുദു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബിമാർ മുഴുവൻ ഓടി വന്നു ഹബീബിന്റെ വുദുവിന്റെ വെള്ളം കയ്യിലെടുക്കാൻ. കയ്യിൽ കിട്ടിയവരും മുഴുവൻ മസഹു അലാ വജ്ഹിഹി വബദനി, കിട്ടിയവരും മുഴുവനും മുഖത്തും ദേഹത്തൊക്കെ പുരട്ടി. കിട്ടാതെ വന്ന ആളുകൾ ആ വെള്ളം കിട്ടിയ ആളിന്റെ കൈ ഒന്ന് തുടച്ചു എന്നാ പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. വെള്ളം തട്ടിയവര് മുത്തിയോല മുത്തിയ മതി എന്നൊക്കെ പറയില്ലേ, പക്ഷെ തങ്ങളുടെ വിഷയമാണിത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കൈ തട്ടിയ ആളുകളെന്ന് കിട്ടട്ടെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചെയ്തു സഹാബിമാർ. ഞാൻ കണ്ടതിൽ വലിയൊരു അത്ഭുതം അതല്ല. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ, ഇദാ തമഖത തങ്ങളെങ്ങാനും കാർക്കിച്ചു തുപ്പുകയാണെങ്കിൽ, ലാ യഖഉ ഇല്ലാ ഫി ഐദിഹിം, അവരുടെ കൈകളിലാണ് അത് വീഴുന്നത്. എന്നിട്ട് അവർ പുരട്ടും. അലാ വജ്ഹിഹി വബദനി, തങ്ങളുടെ ഉമിനീർ, തങ്ങളുടെ തുപ്പിനീർ സ്വഹാബിമാർ മണ്ണിൽ വീഴാൻ വിടൂല. ഇതൊന്നും ഞാൻ രാജാക്കന്മാരെ ബഹുമാനിക്കുന്ന ആളുകൾ ജോലിക്ക് വേണ്ടി പൈസക്ക് വേണ്ടി ആ ചെയ്യുന്നത്. മുത്തനബി തങ്ങൾ എന്താ അവർക്ക് കൊടുക്കുന്നത്? ആഹ്റമല്ലാതെ ദുനിയാവ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? തങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അവരാ സ്നേഹിക്കുന്നത് നിഷ്കളങ്കമായ സ്നേഹമാണ്, വേറൊന്നുമില്ല. പിന്നെ പറഞ്ഞു മുഹമ്മദ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അമറഹും ബിഷൈഇൻ, എന്തെങ്കിലും ഒരു കാര്യം നബി തങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ, ബാദറു ഇലൈ, അവർ ഓടിച്ചെല്ലും ആ വിഷയത്തിലേക്ക്. തങ്ങളെ പറഞ്ഞോ, പിന്നെ വേറൊന്നും അവിടെ ചോദിക്കാനില്ല. അവസാനമായി പറഞ്ഞു, ഇതൊന്നുമല്ല എന്റെ അത്ഭുതം. വമാ കാന അഹദുഹും യുതീലു നദറ ഇലാ വജ്ഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഇസ്ഹാഖ് എന്നവരെ വിഷയം കുറച്ചുകൂടി വിശദീകരിച്ചു പറഞ്ഞു, ആർക്കും മുത്തുനബിയുടെ മുഖത്തേക്ക് നീണ്ടു നോക്കാൻ കഴിയില്ലായിരുന്നു. കുറേ നേരം ഒരാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കഴിയില്ലായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അങ്ങനെ? മുത്തുനബി തങ്ങൾ ഏറ്റവും ഭംഗിയുള്ളവരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും ഭംഗിയുള്ളതാരാ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതാരാ? യൂസുഫ് ഇബ്നു യാഖൂബ് അലൈഹി സ്വലാം. യൂസുഫ് നബിക്ക് അള്ളാഹു ഭംഗി കൊടുത്തു, മുത്തുനബി അത് ജമാലാണ്. മുത്തുനബി തങ്ങൾക്ക് അള്ളാഹു ജമാലും ജലാലും കൊടുത്തു എന്ന് പറയാം. ഗാംഭീര്യവും ഭംഗിയും ഒരുമിച്ചാണ്. യൂസുഫ് നബിന്റെ ഭംഗി മാത്രമാണ്, ഭംഗി മാത്രമുള്ളത് കുറേ നോക്കി നിൽക്കാൻ പറ്റും. പൂക്കളും മലർവാടിയും ഒക്കെ അങ്ങനെ, പക്ഷെ ഭംഗിയും ഗാംഭീര്യവും ഉണ്ടെങ്കിൽ, whoever met him for the first time, he was filled with awe. ഗിബ്ബന്റെ വാക്കുകൾ അതാണ്, he was filled with awe. കണ്ടാൽ ഒരു എന്തെന്നില്ലാത്തൊരു സ്നേഹവും ഗാംഭീര്യവും കൊണ്ട് മനസ്സ് നിറഞ്ഞു പോകും. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു, അവർ സ്വഹാബിയായി വഫാത്തായ ആളാണ്. മഹാനവറുകൾ പറയുമ്പോൾ മുസ്ലിം അല്ല, പക്ഷേ നബി തങ്ങളുടെ മുമ്പിൽ ഈ സംഭവം ഇദ്ദേഹം കാണുന്നത് ഹിജ്റയുടെ ആറാമത്തെ വർഷം. ഹിജ്റയുടെ ആറാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ നുബുവത്ത് കിട്ടിയിട്ട് 19-ാമത്തെ കൊല്ലം. 13 കൊല്ലം മക്കയിലില്ലേ? 13 കൊല്ലം മക്കയിൽ, അതിന് കൂട്ടത്തിലേക്ക് 6 കൊല്ലം കൂടെ കൂട്ട, എത്രയായി? 19. 19 കൊല്ലം കൂടെ നടക്കുന്ന ആളുകൾക്ക് മുത്തുനബിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കാൻ കഴിയില്ലായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയൊന്നും ഞാൻ ആരെയും കണ്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ തോന്നി, അദ്ദേഹം ജനങ്ങളോട് ചെന്ന് പറഞ്ഞു, ജനങ്ങളെ അത്വീഊ, ആ നബി പറയുന്നത് കേട്ടോളൂ, അനുസരിച്ചോളൂ. അവര് പറഞ്ഞു, ഏയ് ഞങ്ങൾക്ക് വേണ്ട. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞാൻ പറഞ്ഞ കേൾക്കില്ലെങ്കിൽ ഞാൻ പോവാണ്. അദ്ദേഹം മക്ക വിട്ട് ത്വായിഫിലേക്ക് പോയി. പിറ്റത്തെ വർഷമല്ല, ഹിജ്റയുടെ 8-ാമത്തെ വർഷം, 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുസ്ലിമായി. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ എൻ്റെ നാട്ടുകാരെ പോയി ഇസ്ലാമിലേക്ക് ക്ഷണിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു, ഇന്നി അഖാഫു മിൻ ഖൗമിക അൻ യഖ്തുലൂക, നിന്റെ ആളുകൾ നിന്നെ കൊല്ലും, ഉർവ പോണ്ട എന്ന് പറഞ്ഞു. നബിയെ, അന അഗ്ല ഇൻദഹും മിൻ സംഇഹിം വബസറിഹിം, അവരുടെ കണ്ണിനെക്കാളും കാതിനേക്കാളും ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ആളാ, എന്നോല് കൊല്ല എന്ന് ചോദിച്ചു. വെറുവാ, എനിക്കങ്ങനെ തോന്നുന്നു. ഇല്ല നബി, ഞാൻ പോയി നോക്കട്ടെ. അദ്ദേഹം ചെന്നു, ഇസ്ലാം പറയാൻ തുടങ്ങിയപ്പോൾ അവർ ഭയങ്കര അമ്പെയ്ത്തുകാരാ, അമ്പെയ്തിട്ട് ആ മഹാനെ കൊല ചെയ്യുകയാണുണ്ടായത്, ഷഹീദായി. അപ്പൊ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മുത്തനബിതങ്ങളുടെ സ്വഭാവവും ശരീരപ്രകൃതവും തങ്ങളെ സ്വഹാബിമാർ സ്നേഹം കൊണ്ട് പൊതിയാണ്. അലി റളിയല്ലാഹു അൻഹു ബദറിലെ കഥ പറയുന്നുണ്ട്. ബദർ യുദ്ധം നടക്കുമ്പോൾ യുദ്ധമങ്ങ് കൊടുമ്പിരി കൊണ്ടാൽ ഞങ്ങളിൽ ശത്രുക്കളോട് ആദ്യം ഓടിയെടുക്കുന്നത് ആരാ? റസൂലുള്ളാഹി ഞങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ നബിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുമായിരുന്നു യുദ്ധം നടക്കുമ്പോൾ. അങ്ങനെ ഉണ്ട് നേതാവിന്റെ പിന്നിൽ അണികൾ ഒളിച്ചിരിക്കുക, അണികളുടെ പിന്നിൽ നേതാവല്ലേ ഒളിച്ചിരിക്കുക. മുത്തനബി തങ്ങളുടെ ബാക്കിലാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ള ആള് അലി തങ്ങളായ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുത്തനബി യുദ്ധം കണ്ട് കൊടുമ്പിരി കൊണ്ടാൽ ഞങ്ങൾക്ക് ഓടേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഞങ്ങൾ ഹബീബിന്റെ പിന്നിലാ പോയി ഒളിച്ചിരിക്കാല്. കാരണം ശത്രുക്കളുടെ ഏറ്റവും അരികത്ത് പോയി പടപൊരുതുന്നത് നബി തങ്ങളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപാരമായ ധൈര്യമായിരുന്നു ഹബീബിന്. അനസ് തങ്ങൾ പറയുന്നുണ്ട് മദീനയിൽ വലിയൊരു ശബ്ദം ഉണ്ടായി, ഭയങ്കരമായ ശബ്ദം. എല്ലാവരും പേടിച്ചു, ഉറങ്ങുന്ന ആളുകളൊക്കെ പേടിച്ചു, എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു 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 കുതിരയുണ്ടായിരുന്നു. ആ കുതിരയുടെ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിച്ചെന്ന് ആ ശബ്ദമുണ്ടായ സ്ഥലത്തേക്ക് തങ്ങൾ ആദ്യം ഓടിച്ചെന്ന് സ്വഹാബിമാരൊക്കെ പുറത്തിറങ്ങി വീട്ടിൽ നിന്ന് വന്നു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കേണ്ട, അവിടെ ഒന്നുമില്ല, ഞാൻ പോയി നോക്കിയിട്ടുണ്ട്, ശത്രുക്കളൊന്നും വന്നിട്ടില്ല, പോയി കിടന്നുറങ്ങിക്കോളൂ, കിടന്നുറങ്ങിക്കോളൂ. അങ്ങനെ കുതിരയുടെ ഉടമസ്ഥരോട് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന വജദ്നാഹു ലബഹ്റാ, നിങ്ങളുടെ ഈ കുതിര ഒരു സമുദ്രം കണക്കെ വിശാലതയുള്ള പരന്നോടുന്ന ഒരു കുതിരയായിട്ട് എനിക്ക് കാണാൻ പറ്റിയല്ലോ. അപ്പോ തന്നെ നിങ്ങൾ പറയാ, എന്റെ ആ കുതിര കാനത്ത് ദൈമൻ ബത്വിയ, എപ്പോഴും മെല്ലെ പോണ ഒരു കുതിരയായിരുന്നു. ഫലമ്മാ റക്കിബഹ ഖൈറു ഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കുതിരപ്പുറത്ത് കയറിയപ്പോൾ കാനത്ത് ലാ തുസ്ബഖ്, എന്റെ കുതിരയുടെ മുമ്പിലെത്താൻ പിന്നെ ഒരു കുതിരക്കും കഴിയുമായിരുന്നില്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ. فق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل لم دائما أبدا على حبيبك خير الخلق كلهم ظلمت سنة من نحيا الظلام إلى أن اشتكت قدماه الضر من ورمي مولاي صل لم دائما أبدا على حبيبك خير الخلق كلهم وراودته الجبال الشم من ذهبي عن نفسه فأراها أيما شممي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأكدت زهده في الدنيا ضرورته إن الضرورة لا تعدو على العصم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله وسلم على نبينا رسول الله صلى الله عليه وسلم. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരിയാണ് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഒരു ജുബ്ബയുണ്ടായിരുന്നു. ആ ജുബ്ബ നീളം കുപ്പ എന്നാ അതിൻ്റെ, നമ്മൾ ജുബ്ബ എന്ന് പറയുമ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ ഇരുന്ന ജുബ്ബ എന്നങ്ങ് തോന്നിപ്പോവും. ഈ കമ്മീഷനാണ് ഈ പറയാം ജുബ്ബ എന്ന് പറയുക, കുറച്ചും കൂടെ ഒരു ജുബ്ബയെക്കാളും ഇറക്കമുള്ള അത് ഒരു കമ്മീസ് പോലത്തെ വസ്ത്രത്തിലാണ് ജുബ്ബ എന്ന് പറയാം. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നാൽ തങ്ങൾ ആ ജുബ്ബയാണ് ഇടുക.
ആ ജുബ്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കയ്യിൽ വെച്ചു. ഈ ഹദീസ് ഇമാം നസാഇ തങ്ങൾ, ഇമാം അബൂദാവൂദ് തങ്ങൾ, ഇമാം ഇബ്നു മാജ തങ്ങൾ ഒക്കെ അവരുടെ സ്വഹീഹിൽ, അവരുടെ സുനനുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ വഫാത്തായി ജ്യേഷ്ഠതയ്ക്ക് മുമ്പ്, അസ്മ ബീബി റളിയല്ലാഹു അൻഹ, ബാക്കി അസ്മ ബീബി വഫാത്ത് നൂറാമത്തെ വയസ്സിലാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നിവരുടെ ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. 100 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വഫാത്തായ മഹദിയാണ് അസ്മ റളിയല്ലാഹു അൻഹ. ഒരുപാട് വയസ്സായി, ഖദ് അമിയത്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ സംഭവം, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നിവരുടെ ഹറമിലുണ്ടായ ഹജ്ജാജ് ഇബ്നു യൂസുഫുമായി ഉണ്ടായ യുദ്ധങ്ങളൊക്കെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. അസ്മാബിയുടെ ദുആക്കണ്ട് അവിടെ ഇരിക്കട്ടെ. അസ്മാബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ആ ജുബ്ബ ആര് കയ്യിൽ വെച്ചു? മഹദിയായ അസ്മ റളിയല്ലാഹു അൻഹ. അവര് സ്വഹാബിയത്താണ്. ആയിഷ ബീബി നമ്മുടെ ഉമ്മയാണ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആ ജുബ്ബ എന്തിനാ വെച്ചതെന്നറിയോ? ആർക്കെങ്കിലും മദീനയിൽ ഇത അസ്വാബത്തുഹു ഐനുൻ, ഒരാൾക്ക് കണ്ണ് തട്ടുകയോ അസുഖമുണ്ടാവുകയോ ചെയ്താൽ അസ്മ ബീബി റളിയല്ലാഹു അൻഹ ആ ജുബ്ബയുടെ മീതെ വെള്ളമൊഴിക്കുകയും ആ വെള്ളം രോഗിക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അസ്മ ബീബിന്റെ വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ വരും. അങ്ങനെ വന്ന ഒരാളാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മൗഹബ റളിയല്ലാഹു തആല. അദ്ദേഹം അവരുടെ അനുഭവം പറയുന്നുണ്ട്. അസ്മ ബീബിന്റെ അടുത്തേക്ക് വന്നപ്പോൾ എന്റെ വീട്ടുകാരനെ പറഞ്ഞയച്ചു എന്ന് ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫാൻ എന്നിവരല്ല, ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മൗഹബ റളിയല്ലാഹു. അങ്ങനെ വന്നു അസ്മ ബീബി റളിയല്ലാഹു അൻഹ ജുബ്ബയിൽ നിന്ന് അതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ആ വെള്ളം എനിക്ക് തന്നു, എന്റെ വീട്ടുകാർക്ക് അസുഖം ഉണ്ടായിരുന്നു, അള്ളാഹു ഞങ്ങൾക്ക് ശിഫ തന്നു. അത് ആരുടെ ജുബ്ബയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവിന്റെ അടിയിൽ ഹബീബായ തങ്ങളുടെ തലമുടി വെച്ച് വഫാത്തായ ഒരു സഹാബിയുണ്ട്. നാവിന്റെ അടിയിൽ വെക്കണമെന്ന് വസൂയത്തായിരുന്നു. ആ സഹാബിയാണ് അടുത്ത ക്രിസ്മസ് ചോദിക്കാം അല്ലേ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത സഹാബിയാണത്. 10 കൊല്ലം അഷ്റഫുൽ ഖൽഖിന്റെ വീട്ടിലെ മദീനയിലെ 10 കൊല്ലം. അനസ് തങ്ങളുടെ ഉമ്മ വന്നിട്ട് പറയാ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, യാ റസൂലല്ലാഹ്, മദീനക്കാരൊക്കെ നബിയെ അങ്ങക്ക് ഓരോ സമ്മാനം തന്നില്ലേ, എനിക്കൊന്നും സമ്മാനം തരാനില്ല നബിയെ, ഒരൊറ്റ കുട്ടിയുള്ളൂ, 10 വയസ്സായിട്ടുള്ളൂ, ഈ മോനെ ഞാൻ അങ്ങേക്ക് തരികയാണ്, അങ്ങ് എൻ്റെ മോനെടുത്ത് വളർത്തിക്കോളൂ എന്ന് പറഞ്ഞ് കൊടുത്ത കുട്ടിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. വഫാത്തായപ്പോൾ പറഞ്ഞു, എൻ്റെ നാവിൻ്റെ താ അവിടെ മുടിയുണ്ട്, ഹബീബായ തങ്ങളുടെ ഷഅറവർ സൂക്ഷിച്ചിരുന്നു, അതെന്ത് ചെയ്യുക, മരിക്കുമ്പോൾ എൻ്റെ നാവിൻ്റെ താഴെ ഒന്ന് വെച്ച് തരണം, എൻ്റെ വായിൽ വെച്ചിട്ട് എന്നെ മറവ് ചെയ്യാവൂ. ലഅല്ലല്ലാഹു യുലഖിനുനിൽ ഇജാബ, നാളെ ഖബറിൽ അള്ളാഹുവിൻ്റെ മലക്കുകളോട് ഉത്തരം പറയാൻ അള്ളാഹു എന്നെ സഹായിച്ചേക്കും. അങ്ങനെ വസീയത്ത് ചെയ്ത് നാവിനടിയിൽ ഇത് വെച്ചുകൊടുത്ത് മറവ് ചെയ്യപ്പെട്ട സുഹാബിയാണ് ജന്നത്തുൽ ബഖയിൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല. ഹബീബായ തങ്ങൾ അവർ കാണുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ പറയുമ്പോൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരുടെ ലെവലിൽ നിന്ന് മേലെയായോ നബി തങ്ങളെ ഒരു ദൈവമായിട്ടോ ദൈവപുത്രനായിട്ടോ അതൊന്നും നമ്മൾ പറയില്ല. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. മാന്യരായ മുഅ്മിനീങ്ങളെ, സമയം വൈകുന്നുണ്ട്. പിന്നെ നാളൊക്കെ ഡ്യൂട്ടിയുള്ള ആളുകളാണൊക്കെ അറിയാം. ഒരല്പം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറഞ്ഞാൽ നീണ്ടുപോകോ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ വല്ലാത്ത ഒരു ഒരു ആദരവും ബഹുമാനവും ഹബീബിനോട് കാണിച്ചത് കാണാൻ കഴിയും. തങ്ങളുടെ ശേഷം വന്ന മഹത്തുക്കളായ ആളുകൾ, തങ്ങളുടെ താബിഈങ്ങൾ, അവിടുത്തെ താബിഈങ്ങൾ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ, അവരിൽ നിന്നാണ് ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ കൽബിലേക്ക് വരേണ്ടത്. ആഴത്തിൽ ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് എളുപ്പമാണ്, അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. പക്ഷേ നബിതങ്ങളെങ്ങാനും നമ്മളെ ഇങ്ങോട്ട് കാണുകയാണെങ്കിൽ നമ്മളെ തങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്നുകൂടെ നമ്മൾ ആലോചിക്കാം. നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതിയും നമ്മുടെ കൽബും നമ്മുടെ അമലും നമ്മുടെ ഏർപ്പാടുകളും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമാകുമോ? റബീ ഇബ്നു ഹുസൈം റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് തങ്ങളുടെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശിഷ്യനാണ്.
റബീഉ ഇബ്നു ഖുസൈമ എന്നവർ, ഇബ്നു മസ്ഊദ് എന്നവരോ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബികളിൽ ആലിമായ സ്വഹാബിയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുമായിരുന്നു, യാ റബീഉ ലൗ റആക റസൂലുള്ളാഹി ലഹബ്ബക, റബീഉ അല്ലാഹുവിന്റെ റസൂലെങ്ങാനും നിങ്ങളെ കാണുകയായിരുന്നുവെങ്കിൽ ലഹബ്ബക, മുത്ത നബി തങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടും കേട്ടോ, നിങ്ങളുടെ സ്വഭാവം നബിക്ക് ഇഷ്ടമാവും നിങ്ങളെ എന്ന് തങ്ങളെ കാണാതിരുന്ന താബിഈയായ റബീഉ ഇബ്നു ഖുസൈം റളിയല്ലാഹു അൻഹുവിനോട് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ആര് പറഞ്ഞു? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സ്വന്തം ഉസ്താദ് ഗുരുനാഥൻ പറഞ്ഞു. നാം സുബ്ഹാനല്ലാഹ്, ആലിമീങ്ങൾ ഈ ഹദീസ് വല്ലാണ്ട്, ഈ അസർ വല്ലാണ്ട് ഗൗരവത്തിലാ ചർച്ച ചെയ്യുന്നത്. നമ്മളെ കണ്ടാൽ എന്തായിരിക്കും തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളൊക്കെ കണ്ടാൽ തങ്ങൾക്ക് ഇഷ്ടമാകുമോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മൾ സുബഹിസ്കരിക്കാതെ കടന്നുറങ്ങുന്നതും, നമ്മൾ ജുമഅക്ക് മുസല്ലിം പിടിച്ച് അവസാന ഇമാം രണ്ടാമത്തെ റക്അത്ത് റുക്കുവിലേക്ക് പോകുന്ന നേരത്തെ ഓടിച്ചെന്ന് ജുമഅ കിട്ടിയെന്നും പറഞ്ഞ് നടക്കുന്നതും, നമ്മുടെ ഈ കളികളൊക്കെ കണ്ട അള്ളാഹുവിൻ്റെ ഹബീബിന് നമ്മളെ ഇഷ്ടമാകുമോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അത് വളരെ ഗൗരവമാണ്. നമ്മൾ തങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു, പക്ഷെ തങ്ങളെ ഇങ്ങോട്ട് നമ്മൾ സ്നേഹിക്കുമോ? അല്ലാഹുമ്മ റസഖന ഹുബ്ബക വഹുബ്ബ റസൂലിക സയ്യിദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവണം. ഖൽബ് അല്ലാഹുവിനും അവൻ്റെ ഹബീബിനും കൊടുക്കാൻ കഴിയുക. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മഹാനായ ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴേ, ഇമാം ബുഖാരി തങ്ങൾ അറബിയല്ല, എത്ര ആൾക്കറിയാമതെന്നറിയില്ല. ബുഖാരി ഇമാമിൻ്റെ മാതൃഭാഷ റഷ്യനാണ്. ബുഖാരി ഇമാം അറബി സംസാരിച്ച ആളല്ല. ഇമാം ബുഖാരി തങ്ങൾ ഒരു സ്വപ്നം കണ്ടു. മഹാനവളെന്ന ചെറുപ്പക്കാരനാണ്. ഇമാം ബുഖാരി തങ്ങൾ അന്ത്യവിഷമങ്ങളെന്ന് ഉസ്ബെക്കിസ്ഥാനിലാണ്, ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്തിൽ, സമർഖന്ത്, ഉസ്ബെക്കിസ്ഥാനിൻ്റെ തലസ്ഥാനം ടാഷ്കൻഡിൽ നിന്ന് 1300 കിലോമീറ്റർ അപ്പുറത്ത് മഹാനവരുടെ അന്ത്യ വിശ്രമസ്ഥാനം അവിടെയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു മഹത്വക്കോടൊപ്പം സ്വർഗത്തിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ചെറുപ്പക്കാരനാണ് അന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്, ഞാനൊരു സ്വപ്നം കണ്ടു. റഅയ്തു ഫിൽ മനാം കഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഖുത്തു ഖുത്വതൻ തുമ്മ യർഫഉഹ, തങ്ങൾ ഒരു കാലെടുത്ത് വെക്കുന്നു ഒരു സ്ഥലത്ത്, ആ കാൽ തങ്ങൾ പൊക്കുന്നു. വഅഹത്തു ഖദമി അലൈഹ, ആ തങ്ങൾ എടുത്ത് വെച്ച ആ സ്ഥലത്ത് ഞാൻ എൻ്റെ കാല് കുത്തുന്നു. തങ്ങൾ നടക്കുന്നു, തങ്ങൾ കാലെടുക്കുന്നിടത്ത് ഞാൻ എൻ്റെ കാല് വെക്കുന്നു. തങ്ങൾ നടക്കുന്നു, തങ്ങളുടെ പിന്നിൽ തങ്ങൾ കാല് വെച്ചിടത്ത് എൻ്റെ കാല് വെച്ച് ഞാൻ നടക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഫഅറൽതുഹ അലൽ ഉലമ, അന്നത്തെ എൻ്റെ നാട്ടിലെ ആലിമീങ്ങളോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സ്വപ്നം കണ്ടു. അപ്പൊ പറഞ്ഞു, അൻത തഹ്ഫളു സുന്നത റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നിങ്ങൾ ലോകത്ത് രേഖപ്പെടുത്തുന്ന ആളായിട്ട് മാറും. പറഞ്ഞ പോലെ ഇസ്ഹാഖ് ഇബ്നു റാഹവഹി അവരുടെ ഹദീസിന്റെ ഗ്രന്ഥമുണ്ട്. ഇസ്ഹാഖ് ഇബ്നു റാഹവഹി തങ്ങളുടെ ഹദീസിൽ സ്വഹീഹും ദഈഫും എല്ലാം മിക്സ്ഡാണ്. ഇസ്ഹാഖ് ഇബ്നു റാഹവഹി തങ്ങളാ പറഞ്ഞതെന്ന് ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദുമാരിൽ പെടുന്ന മഹാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വഹീഹായ ഹദീസുകൾ മാത്രം രേഖപ്പെടുത്താൻ പറ്റിയെങ്കിൽ വലിയ ഉപകാരമായിരിക്കും പിൻഗാമികളായ ആളുകൾക്ക്. ആ ഉദ്യമം ഷെയ്ഖ് പറഞ്ഞത് മുതൽ ഏറ്റെടുത്ത് 16 കൊല്ലം എടുത്തെടുത്ത അധ്വാനമാണ് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം. സ്വഹീഹുൽ ബുഖാരി പ്രത്യേകത എന്താണെന്നറിയോ, ഒരു ഹദീസ് രേഖപ്പെടുത്തും, എന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാതെ ഞാൻ ഒരു ഹദീസും രേഖപ്പെടുത്തിയിട്ടില്ല. യഗ്തസല വസല്ല റകഅതൈൻ, ഏതൊരു ഹദീസും രേഖപ്പെടുത്തുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കും, കുളിക്കും ചെയ്യും. ഓരോ ഹദീസിനും ഒരു കുളി, 2 റക്അത്ത് നിസ്കാരവും. അങ്ങനെ 14,000-ത്തോളം വരുന്ന ഇന്ന് കാണുന്ന ഹദീസുകൾക്ക് എത്ര റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും ഇമാം ബുഖാരി തങ്ങൾ? അതിന് മാത്രം ഹദീസ് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം. ഇത് ഹുബ്ബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഹുബ്ബാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു, മാലിക്കി മദ്ഹബിന്റെ ഇമാം, ഇമാം മാലിക് തങ്ങൾ ഹദീസിന്റെ ദർസ് നടത്തുമ്പോൾ 40 തവണയാണ് മരുഭൂമിയിലെ തേള് കുത്തിയത്. നമ്മളൊക്കെ ഒരു മൂട്ട അടിച്ച അറിയില്ല, ഒരു എറുമ്പ് അടിച്ച 40 തവണ തേള് കുത്തി, വിഷമുള്ള തേള്. ഹദീസിന്റെ ദർസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നിർത്തിയില്ല, കുത്തി. അവസാനം മഹാനവറുകൾ നല്ല ഭംഗിയുള്ള മനുഷ്യനാണ് ഇമാം മാലിക് തങ്ങൾ, ചമന്ന് നീല നിറമായിട്ട് മാറി മുഖമൊക്കെ. ചോദിച്ചു, മാലിക് ഷെയ്ഖ് അവറുകളെ എന്ത് പറ്റി? ആ കാലിൽ തേള് കുത്തിയിട്ടുണ്ട്, കുറേ നേരമായി കുത്താൻ തുടങ്ങിയിട്ട് നോക്കുമ്പോൾ 40 കുത്തുകൾ കണ്ടു. അപ്പോൾ അത് കുത്തുന്ന ഫസ്റ്റ് ആ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
ഞാൻ എൻ്റെ കാല് വലിച്ചാൽ സൂഉൽ അദബി മഅ റസൂലില്ലാ, ഇത് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചെയ്യുന്ന അദബുകേടല്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ക്ലാസ് കഴിയണവരെ ഞാൻ കാത്തിരുന്നു. സാധാരണ എടുക്കുന്ന ദർസ് പൂർത്തിയാകുന്നവരെ കാലനക്കാതെ വെച്ചുകൊണ്ട് നമ്മളൊക്കെ ഒരു ഹദീസിനോട് കാണിക്കുന്ന ബഹുമാനം എത്ര കണ്ട്. ഹദീസ് പറയപ്പെടുന്ന സദസ്സിനോട്, ഹദീസ് മനഃപ്പാഠമാക്കുകയോ അറിയുകയോ പഠിക്കുകയോ ചെയ്യുന്ന മുജാല്ലിമീങ്ങളോട്, ആലിമീങ്ങളോട്, ദീനിനോട്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളോട് ഇരിക്കുന്നത് ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അത് അങ്ങനെ തന്നെ കബൂലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻ 30000 മൈൽ, 30000 മൈൽ ഹദീസ് പഠിക്കാൻ വേണ്ടി മാത്രം സഞ്ചരിച്ച മഹാനാണ്. 30000 മൈൽ എന്ന് പറഞ്ഞാൽ മിനിമം 50000 കിലോമീറ്ററിന്റെ മേലെയല്ലേ അല്ലേ, മൈലും കണക്കാക്കുമ്പോൾ 60000 ഏകദേശം പകുതിൻ്റെ അടുത്ത് വരും. 55000 കിലോമീറ്റർ ഹദീസ് പഠിക്കാൻ വേണ്ടി മാത്രം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്ര ചെയ്തു. ഈജിപ്തിൽ അരീഷ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കാഹിറക്കടുത്ത് അരീഷ്. അരീഷിലേക്ക് യാത്ര ചെയ്തു. ആര്? ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ. ഒരു സ്വഹാബിയാണ്. എന്തെന്നറിയോ, അരീഷിലുള്ള മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ്, ഹദീസുൽ ഹൗൽ, ഹൗദുൽ കൗസറിനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്. ആരിൽ നിന്ന്? നബി തങ്ങളിൽ നിന്ന്. ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു. അവര് കിടക്കുന്നത് ഈജിപ്തിലാണ്. ആ ഒരു ഹദീസ് കേൾക്കാൻ 3 മാസത്തെ യാത്ര ചെയ്തു മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അങ്ങനെ വീടിന്റെ മുന്നിലെത്തി മഹാനവറുടെ വേലക്കാരി അവിടുത്തെ അടിമപ്പെണ്ണ് വാതിൽ തുറന്നു, ആരാന്ന് ചോദിച്ചു. അന ജാബിറു, ജാബിറാന്ന് പറയേ എന്ന് പറഞ്ഞു. അപ്പൊ മഹാനവറുകളോട്, ഷെയ്ഖ് അവറുകളോട്, സ്വഹാബി തങ്ങളോട്, അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് തങ്ങളോട് പറഞ്ഞു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ വന്നിട്ടുണ്ട് മദീനയിൽ നിന്ന് വന്ന ജാബിറോ. അതെ, ഓടി വന്നു. ജാബിർ അടുത്തേക്ക് കയറിയിരിക്കേൻ. ഏയ്, ഞാൻ കയറുന്നില്ല. അന്തേ ചോദിച്ചു, ഞാൻ വന്നതേ അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കേട്ടൊരു ഹദീസില്ലേ, ഹദീസുൽ ഹൗൽ, നാളെ ഹബീബായ തങ്ങൾ ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുന്നു പറഞ്ഞ ഹദീസില്ലേ, അത് ചെവി കൊണ്ട്, അത് ഞാൻ കേട്ടിട്ടില്ല ഡയറക്റ്റ്, നിങ്ങൾ കേട്ട ആളല്ലേ, നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഹദീസ് പറഞ്ഞു കൊടുത്തു. സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു, എല്ലാം പറഞ്ഞു. എന്നാ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. എങ്ങനെ പോകുന്നു? മദീനത്ത് നിന്ന് വന്നിട്ട് പോവേ? ഒന്ന് നിന്ന് വിശ്രമിക്കണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? ഇപ്പൊ പോവാണോ? ഞാൻ ഇന്ന് തന്നെ പോവാണ്. എന്തേ, ഞാൻ ആ ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നതാ, അത് ഞാൻ കേട്ടു, ഇനി ഞാൻ നിൽക്കുന്നില്ല. അങ്ങനെ അരീഷിൽ നിന്ന് തിരിച്ചു മദീനയിലേക്ക്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു ദന്താ, എന്തായത്? സുഫിയാനു സൗരി തങ്ങൾ 3 രാത്രി യാത്ര ചെയ്തിട്ടുണ്ട്. സുഫിയാനു സൗരി തങ്ങൾ ഒരു ഹദീസിന് വേണ്ടി 3 രാത്രി ഒരു മസല പഠിക്കുക, ഒരു ഹദീസുമായി ബന്ധപ്പെട്ടിട്ട്. ഇത് ഹബീബായ നബി തങ്ങളുടെ ഹദീസ് നമ്മൾ മനപ്പാടാക്കുക. അർബഈന നബവിയ്യ ഇമാം നബി തങ്ങളുടെ 40 ഹദീസുകളുടെ സമാഹരണം നമുക്ക് പഠിക്കാമെന്ന ചെറിയ ഹദീസുകളാണ് അതിലുള്ളൂ. റിയാദു സ്വാലിഹീൻ, ഇമാം നബി തങ്ങൾ ജമ ചെയ്ത ആ റിയാദു സ്വാലിഹീൻ നമുക്ക് എപ്പോഴെങ്കിലും ഇതിൻ്റെ പരിഭാഷയൊക്കെ വായിച്ചാൽ നമുക്ക് എളുപ്പമാണ്. സ്വഹീ ബുഖാരി വായിച്ച് നമ്മൾ, അല്ലെങ്കിൽ സ്വഹീ മുസ്ലിം ഹബീബായ തങ്ങളുടെ ഹദീസല്ലേ, നമ്മളത് മൊത്തത്തിൽ വായിച്ചു പോവുകയാണെങ്കിൽ ഫിഖ്ഹി മസലകൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തതയില്ലാതെ വരും. പക്ഷേ റിയാദു സ്വാലിഹീൻ അങ്ങനെയല്ല, അത് സാധാരണക്കാർക്ക് വായിക്കാൻ വേണ്ടി ഉണ്ടാക്കുക. ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഷറഹ് നമ്മൾ കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ നോക്കി മസല ഉണ്ടാക്കാൻ നോക്കരുത്, വായിച്ചു നോക്കുക, പഠിക്കുക. പക്ഷേ അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യാൻ നോക്കിയാൽ പ്രയാസം വരും. പക്ഷേ റിയാദു സ്വാലിഹീൻ അങ്ങനെയല്ല. തസ്കിയത്തുൽ ഖൽബ്, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനായി ഇമാം നബി തങ്ങൾ ഉണ്ടാക്കിയ ഹബീബിന്റെ ഹദീസുകളാണ്. റളിയല്ലാഹു തആല ഇമാം നബി റളിയല്ലാഹു 40 കൊല്ലമാണ് ജീവിച്ചത് നബി ഇമാം, 40 കൊല്ലം. അപ്പോഴേക്കും 100 കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി, ലോകത്തോട് ഇവിടെ പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനമുണ്ട്, അനസ് റളിയല്ലാഹു, മാ മിൻ ലൈലത്തിൻ ഇല്ലാ വ അറാ ഹബീബി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബായ നബി തങ്ങളെ ഞാൻ സ്വപ്നം കാണാതെ ഒരു രാത്രിയും ഞാൻ ഉറങ്ങാറില്ലെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 100 വയസ്സോളം ജീവിച്ച മഹാനാണ് അനസ് റളിയല്ലാഹു അൻഹു. അവസാനകാലം ഇറാഖിലേക്ക് പോയി. 100 കൊല്ലം തങ്ങൾ വഫാത്താകുന്ന സമയം 20 വയസ്സുണ്ടാവുള്ളൂ. 80 കൊല്ലത്തിൽ ഒരു രാത്രിയിലും എൻ്റെ റസൂലിനെ സ്വപ്നം കാണാതെ ഞാൻ കടന്നിട്ടില്ല എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാം. എന്തൊരു ഭാഗ്യമാണ്, അള്ളാഹു ഹബീബിനെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്നഹു ലാ യതമസ്സലു ബി അശ്ശൈത്താൻ, എന്നെ സ്വപ്നത്തിൽ കാണുന്നവർ എന്നെയാ കാണുന്നത്, എൻ്റെ രൂപത്തിൽ പിശാചിന് വരാൻ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അനശ്വരങ്ങളെ പറയും, ഞങ്ങൾ സ്വഹാബിമാർ ലാ നൻസ യൗമ, ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ രണ്ട് ദിവസം, യൗമാനില അൻസാഹുമ, രണ്ട് ദിവസങ്ങൾ ഞങ്ങൾ മറക്കുകയില്ല എന്ന് മഹാനായ അനശ്വരങ്ങൾ പറയാറുണ്ട്. റളിയല്ലാഹു തആല യൗമാനില അൻസാഹുമ എന്താ, ഒന്ന് യൗമുൻ ദഖല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന തനവറത്തിൽ മദീന യൗമ ദഖലഹ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് മദീനയിലേക്ക് നബി തങ്ങൾ കടന്നു വന്ന ദിവസമാണ്. തങ്ങൾ കടന്നു വന്നപ്പോൾ മദീനക്ക് പ്രകാശമായിരുന്നു. ഹിജ്റ കഴിഞ്ഞു വരുമ്പോൾ, ഹിജ്റ ചെയ്തു വരുമ്പോൾ മറ്റൊരു ദിവസം ഞങ്ങൾ മറക്കില്ല, യൗമുൻ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉളിമത്തിൽ മദീന ഹത്താ അൻകർന അൻഫുസന, മദീനക്ക് ഇരുട്ടായിരുന്നു ഹബീബ് വഫാത്തായപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ മനസ്സിലാവാതെയായി. അനസ് റളിയല്ലാഹു അൻഹു പറയും, എന്തെന്നറിയോ, എങ്ങനെയാണ് ഹൗ ക്യാൻ സച്ച് എ മാൻ ഡൈ, ഇങ്ങനത്തെ ഒരാൾ എങ്ങനെ ലോകത്തോട് വിട പറയും, തങ്ങൾ വഫാത്തായിനോ സഹിക്കാൻ പറ്റുന്നില്ല. റളിയല്ലാഹു അലൈഹി അജ്മഈൻ. അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ഹബീബായ നബി തങ്ങൾ വഫാത്തായി കിടക്കുന്ന ആ രംഗത്ത് ഹബീബിൻ്റെ മുഖത്ത് വെള്ള വസ്ത്രം പുതച്ച് കിടക്കുമ്പോൾ തങ്ങളുടെ മുഖത്ത് നിന്ന് ആ വെള്ളവസ്ത്രം നീക്കി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ പരിശുദ്ധമായ മുഖത്തേക്ക് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, തുബ്ത ഹയ്യൻ വമയ്യത, തുബ്ത ഹയ്യൻ വമയ്യത, എൻ്റെ റസൂലെ അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധം, അങ്ങ് വഫാത്തായി കിടക്കുമ്പോഴും സുഗന്ധം, ജീവിതത്തിലും സുഗന്ധം, വഫാത്തിലും സുഗന്ധം, അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും തൊയ്യബാൻ, അങ്ങ് വഫാത്തായപ്പോഴും തൊയ്യബാൻ എന്ന് പറഞ്ഞ് ഹബീബിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ടുണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബിൻ്റെ ഹുബ്ബ് നമ്മുടെ കൽബിൽ നൽകട്ടെ, ഹബീബിനോടുള്ള സ്നേഹം അല്ലാഹു നമ്മുടെ കൽബിൽ നിറച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നത് വെളിച്ചമാണ്, വെളിച്ചമാണ്, നൂറാണ്. എന്തെല്ലാം ഹദീസുകൾ, എന്തെല്ലാം ദീനിൻ്റെ ഹുക്കുമുകൾ, അഹ്കാമുകൾ, സീറകൾ, എന്തെല്ലാം നമ്മൾ ഹബീബിൽ നിന്ന് കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ, ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചങ്ങളാണ്. അതൊക്കെ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ഒരു നന്മയെങ്കിലും, ഒരു നന്മയെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റണം. റബീഉൽ അവ്വൽ 12-ന്റെ അന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് കടന്നു വന്നത്. ഹിജ്റ ചെയ്ത് വന്നത് റബീഉൽ അവ്വൽ 12-നാണ്. നമ്മുടെ വർഷം ഹിജ്റ വർഷമാണ്. ഹിജ്റ വർഷം ആരംഭിക്കുന്നത് മുഹറം മുതൽ ആവണം, പക്ഷേ ഹിജ്റ വർഷം, ഹിജ്റ നടക്കുന്നത് റബീഉൽ അവ്വൽ 12-നാണ്. തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനത്തേക്ക് വന്നത് റബീഉൽ അവ്വൽ 12-നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആദ്യമായി പറഞ്ഞ ഹദീസ് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ, ഒന്നുമില്ല ജീവിതത്തിലേക്ക് പകർത്താൻ എന്തെങ്കിലും വേണ്ടേ? അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ഷുസ്സലാം, നിങ്ങളൊക്കെ അസ്സലാമു അലൈക്കും എന്ന് ധാരാളം പറയണം, പരസ്പരം പറയണം. എങ്ങനെ സലാം പറയേണ്ടതെന്നറിയോ? നമ്മൾ ഒരു ഒരു നടന്നു പോക, ഇപ്പൊ ഇതിലെ സലാം പറഞ്ഞ് ഇറങ്ങിയ ഒരാൾ ഈ തൂണു ചുറ്റി ഇപ്പുറത്തൂടെ വന്നാൽ ഒന്നുകൂടെ അസ്സലാമു അലൈക്കും പറയാനാ, ഒരു മറ വന്നില്ലേ രണ്ടാൾക്കിടയിൽ? നിങ്ങൾ രണ്ടുപേരും കൈ പിടിച്ച് തോളി പിടിച്ച് നടക്കുകയാണ് സ്ട്രീറ്റിലൂടെ, ഇടയ്ക്കൊരു പോസ്റ്റ് വന്നപ്പോൾ ഒരാൾ ഇതിലും ഒരാൾ ഇതിലും പോയി, ഒരു അസ്സലാമു അലൈക്കും എന്നാലും പറയാം. അസ്സലാമു അലൈക്കും എന്ന് വർദ്ധിപ്പിക്കണേ, അഫ്ഷുസ്സലാം. അതിൻ്റെ ബ്രോഡ് മീനിങ്ങിൽ എടുക്കുകയാണെങ്കിൽ സമാധാനം പ്രചരിപ്പിക്കണേ, അഫ്ഷുസ്സലാം. അത്വഇമു ത്വഅം, ഭക്ഷണം കൊടുക്കണം. നമ്മളിപ്പോൾ ഈ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ നാടുകളിലും പെട്ടെന്ന് കുടിക്കും, എല്ലാ നാടുകളിലും അന്നദാനമുണ്ട് അല്ലേ? എന്തേ ഹബീബായ തങ്ങൾക്കത് ഇഷ്ടമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം പറഞ്ഞ വിഷയം നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, അത് മിസ്കീൻമാർക്ക് എന്ന് മാത്രമല്ല ഭക്ഷണം കൊടുക്കണം, പറ്റുന്നവർക്കൊക്കെ കൊടുക്കും. അള്ളാഹു ഇതിനൊക്കെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അള്ളാഹു അറിയുന്നവനാണ്, അവരെ റബ്ബ് രണ്ട് ലോകത്തും സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബ്. അത്വഇമു ത്വഅം നമുക്ക് ചെയ്യാൻ പറ്റും. സ്വിലുൽ അർഹാം, നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ പുലർത്തേണമേ, ആരും തെറ്റി നിൽക്കരുത്, ആരും പിണങ്ങി നിൽക്കരുത്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ നന്നാക്കണം. സ്വിലുൽ അർഹാം. പിന്നെ പറഞ്ഞു സൊല്ലു ബില്ലൈലി വന്നാസു നിയാം, എല്ലാവരും കടന്നുറങ്ങണ നേരത്ത് നിങ്ങൾ രണ്ടരക്കായത്തെങ്കിലും എണീറ്റ് നിസ്കരിക്കണേ എന്ന് പറഞ്ഞാൽ സുബഹിക്ക് വാങ്ങൊടുക്കേണ്ട മുമ്പ് എണീറ്റിട്ട് രണ്ടരക്കായത്തെങ്കിലും സുന്നത്ത് നിസ്കരിക്കണം, എന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടെങ്കിലും വാങ്ങൊടുക്കുന്നൊരവസ്ഥ, നമ്മൾ സുബഹിൻ്റെ മുമ്പ് എണീറ്റിരിക്കണം. അങ്ങനെ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾ സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ പോകൂല എന്നല്ല, പക്ഷെ ഇങ്ങനെ പോയാൽ സമാധാനത്തിൽ പോകാൻ പറ്റും. നാല് കാര്യമാണ് ഇത് പറ്റുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എടുക്കുക. ഒന്ന്, സലാം പ്രചരിപ്പിക്കുക, സലാം പറയാം. സ്വന്തം അറിയുന്നവരോട് പരിചയമുള്ളവരോട് മാത്രം അങ്ങനെ അങ്ങനെ ആക്കരുത്. സലാം മുസ്ലിമീങ്ങളായ ബഹുജനങ്ങളോട് മൊത്തം സലാം പറയണം. അസ്സലാമു അലൈക്കും.
നമ്മൾ ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, ഇവിടെ ഒരുപാട് നമ്മുടെ KMCC യുടെയും സംഘടനാ ഭാരവാഹിത്വമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഒരു വേദിയിൽ സംസാരിക്കാൻ നിൽക്കുകയാണ്, ആദ്യം അസ്സലാമു അലൈക്കും എന്നാണ് പറയേണ്ടത്. എന്നിട്ട് അധ്യക്ഷനും പ്രസിഡന്റും ഖജാഞ്ചിയും VIP കളൊക്കെ പേര് പറയാം. ആദ്യം പറയേണ്ട അസ്സലാമു അലൈക്കും എന്നാണ്. സാധാരണ എങ്ങനെ പറയാം, ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും, അങ്ങനെയല്ല. ആദ്യം അസ്സലാമു ഖബ്ലൽ കലാം, സലാമാണ് വർത്തമാനത്തിന്റെ മുമ്പ് വരേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അത് മൈക്കിലൊക്കെ പറയാൻ അവസരമുള്ള ആളുകൾക്ക് വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ ഓരോരുത്തരും വീട്ടിലേക്ക് കയറുമ്പോൾ, ഫോൺ വിളിക്കുമ്പോൾ, ഉമ്മാക്ക്, വാപ്പാക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്ക്, കുട്ടികളോട് അസ്സലാമു അലൈക്കും, സുഹൃത്തുക്കളോട് അസ്സലാമു അലൈക്കും സലാം പറയാതെ അവരത്, അത് മുത്തനബിയുടെ റബിയുല്ലവൽ 12 സന്ദേശമാണ്. റബിയുല്ലവൽ 12 തങ്ങൾ ഹദീസ് പറഞ്ഞത് സ്വല്ലല്ലാഹു. ഈ ഹദീസ് നടക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹബ്റു മിൻ അഹ്ബാരിൽ യഹൂദ്, ജൂത പണ്ഡിതനാണ്. അദ്ദേഹം വന്നു, ജനങ്ങളൊക്കെ ഇൻജലഫന്നാസു ഹൗലഹു, ഞാൻ മുത്തനബിയെ കാണാൻ വേണ്ടി ചെന്നു മദീനയിൽ, നോക്കുമ്പോ ഇൻജലഫന്നാസു ഹൗല, നബിയുടെ ചുറ്റും ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കി, അദ്ദേഹം ഒരു ജൂത പണ്ഡിതനാണ്, ഞാനിങ്ങനെ നോക്കി, ഫഅറസ്തു അന്നഹു മാ ബിവജ്ഹി കദ്ദാബ്, ഞാൻ നോക്കുമ്പോ മുഹമ്മദ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇത് നുണ പറയുന്ന ആളല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞാൻ കാതോർത്തുന്നു, എന്തായി നബി തങ്ങൾ പറയാൻ പോകുന്നത്? അങ്ങനെ പറഞ്ഞ ഹദീസാണിത്, യാ അയ്യുഹന്നാസ് അയ്യുഹന്നാസ് അഫ്ഷുസ്സലാം അത്വഇമു ത്വആം, ഭക്ഷണം കൊടുക്കണേ, സുലുൽ അർഹാം, നിങ്ങളുടെ കുടുംബങ്ങളോടൊക്കെ മിണ്ടണേ, തെറ്റി നിൽക്കരുതേ, പിണക്കങ്ങൾ തീർക്കണേ. ഇന്നത്തെ ദിവസം അള്ളാഹുവിന്റെ റസൂലിനെ വിചാരിച്ച് എന്തെല്ലാം പിണക്കങ്ങളോ വിഷയങ്ങളോ നാട്ടിലുള്ളവരുമായി ഇവിടെ ഉള്ളവരുമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തെറ്റേണ്ട ആവശ്യമില്ല, പിണങ്ങേണ്ട ആവശ്യമില്ല. ഹക്കടപാടുകൾ പരസ്പരം വീട്ടുകയും കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. വാക്കുകളാൽ വന്ന വിഷമങ്ങൾ ഉണ്ടായത് പൊരുത്തപ്പിടിച്ചിട്ട് എന്ത് ചെയ്യാം, മിണ്ടുക. നിങ്ങൾ കുടുംബ ബന്ധങ്ങളാരും തെറ്റി നിൽക്കരുതേ. നമുക്കത് ചെയ്യാൻ പറ്റുമോ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സലാം പറയുക, ഭക്ഷണം കൊടുക്കുക, അതിപ്പോൾ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും, പറ്റുന്നവർ ചെയ്യാം. കുടുംബ ബന്ധം ചേർത്തിക്കൂടെ, സുലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർത്തുക. പിന്നെ നാലാമതായി, സല്ലു ബില്ലൈലി വന്നാസുനിയാം, ജനങ്ങളൊക്കെ കടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, സ്വർഗത്തിലേക്ക് സമാധാനത്തോടെ പോകാം. അള്ളാഹുവിന്റെ പേര് സലാം, സ്വർഗത്തിന്റെ പേര് ദാറുസലാം. സ്വർഗവാസികൾ പറയുന്നു സലാമുൻ അലൈക്കും, കാരുണ്യവാൻ സ്വർഗവാസികളോട് പറയുന്നത് സലാമുൻ അലൈക്കും. മലക്കുകൾ മുഅ്മിനീങ്ങളോട് സ്വർഗത്തിൽ പറയുന്ന ആദ്യത്തെ വാക്ക് സലാമുൻ, എല്ലാം സലാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സുഹാബിയും അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല, അല്ലാഹു തആല ഹബീബിന്റെ മുഹബ്ബീങ്ങളും മുത്തബിഈങ്ങളും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അവസാനിപ്പിക്കുകയാണ് ദ്വാരക്കാനുള്ള ഒരുപാട് വസീയത്തുകൾ, ഇവിടെ എല്ലാം ഇവിടെ വായിക്കാൻ സമയമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല അത് അറിയുന്നവനാണ്. നമ്മുടെ ഖൽബിനി, നമുക്ക് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുടെ സദസ്സിലുണ്ട്. അല്ലാഹു ഹബീബായ നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരട്ടെ. ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അല്ലാഹു തആല ജോലികളിലെ പ്രയാസങ്ങൾ റബ്ബ് നീക്കിത്തരട്ടെ. കച്ചവട സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അല്ലാഹു അവർക്ക് ഖൈറും ബറക്കത്തും നൽകട്ടെ. നമ്മൾ ആരുടെ കീഴിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ അവരുടെ ഖൽബിൽ അല്ലാഹു നമ്മളോട് റഹ്മത്ത് തോന്നിപ്പിച്ചു കൊടുക്കട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക്, ഇവിടുത്തെ നിയമവ്യവസ്ഥകൾക്കൊക്കെ അല്ലാഹു നമ്മളോടൊരു കരുണ അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജോലി കൊണ്ടോ നമ്മുടെ ഏർപ്പാട് കൊണ്ടോ ഒന്നും ദീൻ പഠിക്കാനോ അറിയാനോ അമല് ചെയ്യാനോ തടസ്സം വരുന്ന ഒരു പ്രയാസം വരാതെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടെ ഹബീബായ തങ്ങളുടെ സുന്നത്തുകളും തങ്ങളുടെ വചനങ്ങളും തങ്ങളുടെ ജീവിതവും സീറയും എല്ലാം ദീനടക്കം ധാരാളം പഠിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരട്ടെ. നമ്മുടെ മക്കളെയും നമ്മളെയും അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമ നൽകട്ടെ. നമ്മുടെ ചെറുപ്പക്കാർ, ഇവിടുത്തെ നമ്മുടെ വോളണ്ടിയേഴ്സ് അടക്കമുള്ള ഇവരൊക്കെ ജോലിയുള്ളവരാണ്, നമ്മളൊക്കെ നാട്ടിൽ നിന്നിങ്ങോട്ട് വന്നവരാണ്. നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ നമ്മുടെ മക്കളെയും കുടുംബത്തെയും നാട്ടിലാക്കിയിട്ടായിരിക്കും ബഹുഭൂരിപക്ഷം അവളോടെ ഇരിക്കുന്നത്. ഭാര്യ നാട്ടിലായിരിക്കും, മക്കൾ അവിടെ. അള്ളാഹുവേ അവരെ നീ സംരക്ഷിക്കണേ തമ്പുരാനെ, നീ സംരക്ഷിക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്.
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات في الحياة وبعد الممات. اللهم إنا نتوسل إليك بنبيك الكريم. اللهم إنا نتوجه إليك بنبيك الكريم. اللهم اجعلنا من خيار أمته وارزقنا في الدنيا زيارته وفي الآخرة شفاعته. اللهم ارزقنا بيده شربة لا نظمأ بعدها أبدا. كارنوانا يا الله ويسدس لنا أولور تركم يننيكم آيدي ننغلور بوركنا رحمانا لننغلكم أبدرنا ربي لننغلور ما باكنا رحمانا ننغلني شدياك ترنا ربي نقلبك لننك ترنا ربي. الله ننغل عبادتك لقبولك رحمانا പറ്റിപ്പോയ തെറ്റുകളും പാപങ്ങളും ചെറുതും വലുതുമെല്ലാം എന്നേക്കുമായി ഞങ്ങൾക്ക് മാപ്പ് താ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ തെറ്റുകാരണം ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ റഹ്മാനെ. ഒരു നിമിഷം പോലും നരകം കടക്കാതെ രക്ഷപ്പെടുന്ന സജ്ജനങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. കാരുണ്യവാനായ അല്ലാഹുവേ ജീവിതത്തിലെ എല്ലാ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും നിന്നോട് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങുന്നു റഹ്മാനെ. അല്ലാഹുവേ തെറ്റുകളെന്ന് വിട്ടുനിന്ന് അമലുകൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. സജ്ജനങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും കൂട്ടുകെട്ട് നൽകണേ ചമ്പുരാനെ. നല്ലവരായ ആളുകളുടെ കൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. അവർക്കും ഞങ്ങൾക്കും നീ ഹിദായത്ത് നൽകണേ ചമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അർറഹ്മത്തുൽ മുഹ്ദാ നീ തന്ന കാരുണ്യവും ഔദാര്യവുമായ ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് തന്ന പരിശുദ്ധമായ മാസത്തിൽ ചോദിക്കുന്നു. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളിൽ പെടുത്തണേ റഹ്മാനെ. ഹബീബ് എങ്ങനെയാണോ ഞങ്ങളെ നന്നാക്കിയത്, എങ്ങനെയാണോ ഹബീബായ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനെ വളർത്തിയെടുത്തത്, തങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ അല്ലാഹുവേ ഞങ്ങളിൽ കാണിക്കണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ ഞങ്ങൾ കാണിക്കണേ റബ്ബേ. നിന്റെ മലായികത്തുൽ കിറാം ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഞങ്ങൾ നൽകണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മനസ്സും ശരീരവും നന്നാക്കി താ റബ്ബേ. അസുഖങ്ങൾ ശിഫയാക്കി താ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തർക്കും ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എത്രയോ രോഗികളുണ്ട് റബ്ബേ, ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ എത്രയോ പ്രായമുള്ളവരും ചെറുപ്പക്കാരും വിവിധങ്ങളായ അസുഖങ്ങളിലുണ്ട്, കൊച്ചുമക്കൾക്ക് അസുഖമുള്ളവരുണ്ട്. നീ ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസർ പോലുള്ള മാരകങ്ങളായ രോഗങ്ങളെ കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ റഹ്മാനെ. കാരുണ്യവാനെ, ഈ സദസ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഉസ്മാൻ ഹാജി മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ. ആ മഹാന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കും റഹ്മാനെ. അള്ളാഹു ഇവിടെ അനുസ്മരിച്ച ഒരു സഹോദരി ഇന്ന് മരണപ്പെട്ടവർ, അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. ഇസ്ലാമിക് സെന്ററുമായി പ്രവർത്തിച്ചു പോന്നിരുന്ന ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവിടുത്തെ ദീനി ക്ലാസ്സുകളിലും എല്ലാ പരിപാടികളും വന്നിരുന്ന ആളുകൾ മരിച്ചു പോയവരുണ്ട്, മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. റഹ്മാൻ റഹീമായ റബ്ബേ, ഇതുപോലെ റബിയുൽ അവ്വലിലും റമദാനിന്റെ രാവുകളിലും പകലുകളിലും എല്ലാ സൽക്കർമ്മങ്ങളിലും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ഒരുപാട് മുഅ്മിനീങ്ങൾ അള്ളാഹുവേ മരിച്ചു വരുണ്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. കാരുണ്യവാനെ, ഞങ്ങളും അങ്ങോട്ട് മരിച്ച് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവേ ആ ഖബറിടം ഞങ്ങൾക്ക് ദുനിയാവിലെ വീടിനേക്കാളും എത്രയോ ഹൈറായ നിന്റെ സ്വർഗപ്പൂങ്കാവനമാക്കി നൽകണേ റഹ്മാനെ. കാരുണ്യവാനെ, കടം കൊണ്ട് കുടുങ്ങിയവരുണ്ടല്ലോ, ഞങ്ങളിൽ ഞങ്ങളുടെ കടങ്ങൾ വിടാനുള്ള വഴി നീ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾ കടം തന്ന് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലോ. കാരുണ്യവാനെ, വീട് പണി തുടങ്ങിയവരുണ്ട്, പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. പൂർത്തിയായവർക്ക് അതിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ അല്ലാഹു ഇവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റഹ്മാനെ. സിഹറിൻ്റെയും മറ്റും പൈശാചികമായി ബുദ്ധിമുട്ടുള്ളവരുണ്ട് റബ്ബേ, സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. അല്ലാഹു പരിശുദ്ധമായ ദിവസത്തിൽ പ്രസവം നടന്ന കുഞ്ഞുങ്ങളുണ്ട് റബ്ബേ, അവരെ കൺകുളിർമയുള്ള മക്കളാക്കി കൊടുക്കണേ റഹ്മാനെ.
അമുറാഹിമായ റബ്ബേ, ഞങ്ങളെ നല്ല ബാപ്പമാരും ഞങ്ങളുടെ ഭാര്യമാരെ നല്ല ഉമ്മമാരുമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക് കണ്ടു പഠിക്കാനുള്ള മാതൃകയായി നീ ഞങ്ങളെ മാറ്റണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ജോലി, ഏർപ്പാടുകൾ, കച്ചവടം നിനക്ക് പൊരുത്തവും ഞങ്ങൾക്ക് ഖൈറുമാണെങ്കിൽ നിലനിർത്തി തരണേ റഹ്മാനെ. അതല്ലെങ്കിൽ ഖൈറിലേക്കൊരു മാറ്റം നൽകണേ തമ്പുരാനെ. വിവിധങ്ങളായ കേസുകളിലും ബുദ്ധിമുട്ടുകളിലും പല പ്രശ്നങ്ങളിലായി കഴിയുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ ആമീൻ പറയുന്നവരിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങളോട് ദുആയിരക്കാൻ പറഞ്ഞവരിലുണ്ട്. അല്ലാഹുവേ, എല്ലാറ്റിനും സലാമത്ത് നൽകണേ റബ്ബേ. ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴേക്കും റബ്ബേ, ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകണേ റബ്ബേ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് നീ എല്ലാവിധ ഫറജും വിധിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ നാടിനെ സംരക്ഷിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാരതത്തെ സംരക്ഷിക്കണേ റബ്ബേ. വർഗീയ കലാപങ്ങളില്ലാതെ അല്ലാഹുവേ, മതമൈത്രിയോടെ ജീവിക്കുന്ന ചുറ്റുപാട് ഞങ്ങളുടെ നാടുകളിൽ ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും തലമുറ തലമുറകൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധം നീ സമാധാനത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ഉലമാ ആലിമീങ്ങൾ, സ്ഥാപനങ്ങൾ, മദ്രസ, ദീനീ സംരംഭങ്ങൾ, ഏർപ്പാടുകൾ, അല്ലാഹുവേ, എല്ലാം നീ സംരക്ഷിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, കാരുണ്യവാനെ, ഞങ്ങളുടെ ആലിമീങ്ങളിൽ സാധുമായ രോഗികളുണ്ട്, നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് മഹത്തുക്കൾ മരിച്ചുപോയി റബ്ബേ, അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. മഹാനായ ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ എന്ന യുഗപ്രഭാവനായ വലിയൊരു ഇൽമിൻ്റെ ജ്യോതിസ്സുണ്ടല്ലോ റബ്ബേ, ആ മഹാന്റെ ഖബറുടെ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. റഈസുൽ മുഹഖഖീൻ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹുവേ ദർജയെ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളൊക്കെ ഗുരുനാഥനായിരുന്ന മഹാനായ സൈനുൽ ഉലമ ജറുശേരി ഉസ്താദ് അവരുടെ ഖബറുടെ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. ശ്രീ ഹൈദ്രോസ് മുസ്ലിയാർ അല്ലാഹു, ഒരുപാട് മഹത്തു കെ വി ഉസ്താദ് മഹാനായ നാട്ടിക ഉസ്താദ് അല്ലാഹുവേ, കളമ്പാടി ഉസ്താദ് മഹാനായ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന പയ്യക്കുട്ടി ഉസ്താദ്, ബഹുമാനരായ പ്രഗത്ഭരായ മഹാന്മാരായ എ പി മുഹമ്മദ് മുസ്ലിയാർ, ഒരുപാട് മഹത്തുക്കൾ അവിടെ ഖബറിടം സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ബാപ്പുട്ടി മുസ്ലിയാർ അല്ലാഹുവേ, മഹാന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കണേ റബ്ബേ. റഹ്മുറഹിമായ റബ്ബേ, ഒരുപാട് ഉമറാക്കൾ, ബാപ്പു ഹാജി, ഞങ്ങളുടെ പ്രിയങ്കരായ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി, അല്ലാഹുവേ, ഈ മുഹമ്മദ് സാർ, ഒരുപാട് ആളുകളൊക്കെ ഖബറിടം സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകൾ ഖബറിലാണ് അല്ലാഹുവേ, നീ അവർക്ക് മൗഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളെപ്പോഴാണ് ഖബറിലേക്ക് വരുന്നതെന്നറിയാതെ ജീവി ുന്ന അശ്രദ്ധയിലാണ് റബ്ബേ, നീ ഞങ്ങളെ ഉണർത്തിത്തരണേ റബ്ബേ. ഞങ്ങൾക്കൊരു ബോധം നൽകണേ ചമ്പുരാനെ. പരലോകത്തേക്കുള്ള യാത്രക്കും ദുനിയാവിൻ്റെ കൂടെ തന്നെ ആഖിറത്തിനും ഒരുങ്ങാനുള്ള ഉന്മേഷം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഇബാദത്തുകളെ കബൂലാക്കു റഹ്മാനെ. നിസ്കാരം അപൂർണമാണ്, നീ പൊരുത്തപ്പെടണേ റബ്ബേ. നമ്മുടെ നോമ്പ് അപൂർണമാണ്, നീ പൊരുത്തമാക്കണേ റബ്ബേ. നിന്റെ ഖുർആൻ നിരന്തരം ഓതാൻ ഞങ്ങളെ കൊണ്ടാവുന്നില്ല, നീ മാപ്പാക്കണേ റബ്ബേ. ഇബാദത്തിന് ഞങ്ങൾക്ക് ഉത്സാഹം നൽകണേ റഹ്മാനെ, തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും നാട്ടിലും കൺകുളിർമ നൽകണേ റബ്ബേ. ഈ രാജ്യം സമാധാനമുള്ള രാജ്യമാക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ ബറക്കത്തിന്റെ കവാടങ്ങൾ ഈ നാടിന് തുറന്നു കൊടുത്ത പോലെ ലോക മുസ്ലിം രാജ്യങ്ങൾക്ക് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, രാജ്യത്തെ സമാധാനമുള്ള നാടാക്കണേ റബ്ബേ. ഇതിന്റെ ശില്പിയായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലയെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കൾ ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ അല്ലാഹുവരൊക്കെ നിന്റെ ഹിഫ്ളിലും അമനിലും അമാനിലുമാക്കണേ റഹ്മാനെ. റഹ്മുറഹിമായ റബ്ബേ, ലോകത്ത് പ്രശ്നങ്ങളില്ലാതെ, യുദ്ധങ്ങളില്ലാതെ, കലാപങ്ങളില്ലാതെ സമാധാനത്തോടെ ജീവിക്കുന്ന അന്തരീക്ഷം നൽകണേ റഹ്മാനെ. ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ നിന്റെ ദീനിന് നീ എന്തെന്നില്ലാത്ത സ്വീകാര്യതയും നിന്റെ ദീനിന്റെ പ്രചാരണവും ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, ആ ഒരു ഇദ്ഹാർ നീ നടത്തുമ്പോൾ അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തർക്കും നിന്റെ ദീനിന് എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. കാരുണ്യവാനെ, ഞങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് നിന്റെ പരിശുദ്ധമായ ഹറമായ മക്കയിൽ വരാനും നിന്റെ ഹബീബ് ചുണ്ടുവെച്ച് ഉമ്മ വെച്ച പരിശുദ്ധമായ ഹജറുൽ അസ്വദ് തൊട്ടുമുത്താനും തൗഫീഖ് നൽകണേ റബ്ബേ. ഹജ്ജിനും ഉംറക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ.
എൻ്റെ ഹബീബ് അന്ത്യവിഷമം കൊള്ളുന്ന പരിശുദ്ധമായ മദീനയിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഹബീബ് കിടക്കുന്ന ഹുജ്റയുടെ അരികത്തും നിൻ്റെ ഹബീബിൻ്റെ മസ്ജിദിലും മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും അൽ മസ്ജിദുൽ അഖ്സയിലും ഇബാദത്തിന് തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ മരണമാസന്നമാകുന്ന നേരം ഹബീബിൻ്റെ മുഖം കാണിക്കണേ റബ്ബേ, സ്വർഗം കാണിക്കണേ റഹ്മാനേ. പേടിയില്ലാതെ ലോകത്തോട് യാത്ര പറയുന്ന ഈ ലോകത്ത് ആഖിറത്തിലേക്ക് ഖബറിലേക്ക് വരുന്ന ആ യാത്ര അല്ലാഹുവെ ഞങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷമാക്കി തരണേ റഹ്മാനേ. അല്ലാഹുമ്മ ജഅൽനാ അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാ من يوم نلقاك اللهم اجعل خير ايامنا يوم نلقاك اللهم اجعل اسعد ايامنا يوم نلقاك നട ഖബർ വിശാലമാക്കി താ റബ്ബേ. അവിടെ കിടക്കുന്ന ഞങ്ങളുടെ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കു റബ്ബേ. മഹ്ഷറായിലേക്ക് നീ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ പേടിയില്ലാതെ എഴുന്നേൽപ്പിക്കണേ റഹ്മാനേ. ഞങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നാളെ ഞങ്ങളെ കൊണ്ട് വായിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അപമാനപ്പെടുത്തരുത് റഹ്മാനേ. അല്ലാഹു ഞങ്ങൾ കിതാബ് വലത് കയ്യിൽ നൽകണേ റഹ്മാനേ. നന്മയുടെ തുലാസ് കനം തൂക്കണേ റബ്ബേ. സിറാത്ത് കടക്കാൻ പേടിച്ചു നിൽക്കുന്ന നേരത്ത് അല്ലാഹുവേ നീ നിന്റെ കനിവ് കൊണ്ട് ഞങ്ങൾക്ക് സ്വാത്ത് കടക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ദാഹിച്ചു വരുന്നവർക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അടുത്ത കൈ കൊണ്ട് ഹൗദുൽ കൗസർ കൊടുക്കുമ്പോൾ ഷർബ ലാനദുമ ഉബഅദഹ ബദ. ഞങ്ങൾ ഓരോരുത്തർക്കും അതിന് ഭാഗ്യം നൽകണേ റബ്ബേ. നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ ഭാര്യ സന്തതികൾ കൂട്ടുകുടുംബങ്ങൾ സുഹൃത്തുക്കൾ കൂട്ടുകാർ പരിചയക്കാർ ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ ഞങ്ങളുമായി പല നിരക്ക് ബന്ധമുള്ളവർ എല്ലാവർക്കും തൗഫീഖ് നൽകണേ റബ്ബേ. നാളെ നീ ഞങ്ങൾക്ക് നിന്നെ കാണിച്ചു തരണേ റഹ്മാനെ. നിന്റെ ലിഖാ നൽകണേ റബ്ബേ. സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി നിന്നെ കാണുക എന്ന ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുമ്മ റസൂഖനാ ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റസൂഖനാ ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റസൂഖനാ ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക യാ റബ്ബൽ ആലമീൻ ബിഹഖിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു وبحق اصحابه وازواجه الطاهرات امهات المؤمنين وبحق صحابته الكرام كلهم اجمعين وبحفظ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك جزاكم الله خيرا السلام عليكم ورحمه الله وبركاته